ഹലോ, വെൽക്കം ബാക്ക് ടു ചാനൽ. എല്ലാവർക്കും നമസ്കാരം. ഇന്ന് കാണിക്കുന്ന ക്രാഫ്റ്റ് എന്ന് പറയുന്നത് ഒരു ബോട്ടിൽ ആർട്ടാണ്. അപ്പോൾ എല്ലാവർക്കും വരക്കാൻ കഴിഞ്ഞൊന്നും വരില്ല. അപ്പോൾ ചിലർക്ക് വരക്കാൻ പറ്റും, ചിലർക്ക് വരക്കാൻ പറ്റില്ല. അപ്പോൾ ഈ വരക്കാൻ പറ്റാത്തവർക്കൊരു ട്രിക്കാണ് ഇന്നത്തെ വീഡിയോയിലാണ് കാണിക്കുന്നത് കേട്ടോ. അപ്പോൾ ഇവിടെ ഞാൻ എടുത്തിട്ടുള്ളത് ഇതുപോലെ കുറച്ച് ലീഫാണ്. പിന്നെ ഈ ലീഫിൻ്റെ ഒരു പ്രത്യേകത എന്ന് പറയുന്നത്, കണ്ടോ, ഇത് കാണുമ്പോൾ തന്നെ കുറച്ചൊരു ഭംഗിയില്ലേ, ഒരു അട്രാക്ഷൻ കിട്ടുന്നുണ്ടല്ലോ. കണ്ടോ, ഒരു ചെറിയ ഗ്യാപ്പൊക്കെ വന്ന് മൂന്ന്, കണ്ടോ, ഇങ്ങനെ എന്താ പറയുക, ചെറിയ കട്ടിംഗ് ഒക്കെ വന്നിട്ടുള്ളൊരു ലീഫ്. അപ്പോൾ ഇതുപോലെ കുറച്ച് ഷേപ്പായിട്ടുള്ള ലീഫ് എടുക്കുക. ഇതിനു വേണ്ടി ഞാൻ എടുത്തിട്ടുള്ളത് നമ്മുടെ സാധാരണ പെയിൻ്റ് തന്നെ, അതായത് അക്രിലിക് കളറാണ്. അപ്പോൾ അക്രിലിക് കളറിൽ മഞ്ഞ കളറാണ് ഞാൻ സെലക്ട് ചെയ്തിട്ടുള്ളത്. ഇനി ബോട്ടിൽ പെയിൻറ്റ് ചെയ്യാണ് വേണ്ടത്. അപ്പോൾ ഞാനിപ്പോൾ ഇവിടെ ബ്രഷ് ഉപയോഗിച്ചാണ് ചെയ്യുന്നത്. അപ്പോൾ ബ്രഷിനേക്കാളും കുറച്ചും കൂടി നല്ലൊരു സ്പോഞ്ച് യൂസ് ചെയ്യുന്നതാണ്. കാരണം പലരും പറഞ്ഞിട്ടുണ്ട് ഗ്ലാസ് പെയിൻറ്റ് ചെയ്യുമ്പോൾ പെയിൻറ്റ് പിടിക്കണില്ല എന്നൊക്കെ. അപ്പോൾ അങ്ങനെ പ്രയാസം വരുന്നവരാണെങ്കിൽ സ്പോഞ്ച് യൂസ് ചെയ്തോളൂ കേട്ടോ. പിന്നെ ബ്രഷ് പ്രശ്നമൊന്നുമില്ല, ഒരു രണ്ട് കോട്ട് അടിക്കേണ്ട ഒരു അത്രയേ ഉള്ളൂ. വേറെ പ്രശ്നമായിട്ടൊന്നും എനിക്ക് തോന്നിയിട്ടില്ല. ഇതുപോലെ ബോട്ടിൽ കംപ്ലീറ്റ് ആയിട്ട് പെയിൻറ്റ് ചെയ്യുക, അതിനുശേഷം കാണാം. ഇപ്പോൾ ബോട്ടിൽ കംപ്ലീറ്റ് ആയിട്ട് പെയിൻറ്റ് ചെയ്തു, നല്ലതുപോലെ ഡ്രൈ ആയിട്ടുണ്ട്. അപ്പോൾ ഇതുപോലെ ഡ്രൈ ആക്കി എടുക്കേണ്ടതാണ്. ഇനി ഞാൻ നേരത്തെ കാണിച്ച ലീഫില്ലേ, അത് പെയിൻറ്റ് ചെയ്യാണ് വേണ്ടത്. അപ്പോൾ അതിനുവേണ്ടി ഞാൻ എടുത്തിട്ടുള്ളത് ഒരു പേൾ പെയിൻ്റാണ്. അപ്പോൾ പേൾ പെയിൻ്റ് ആകുമ്പോൾ കുറച്ചും കൂടി ഗ്ലൈസിങ് കിട്ടും, അത്രയേ ഉള്ളൂ. അപ്പോൾ ഇതാ ഈ കളറാണ് ഞാൻ സെലക്ട് ചെയ്തിട്ടുള്ളത്. അപ്പോൾ അതൊക്കെ നിങ്ങളെ ഇഷ്ടത്തിനനുസരിച്ച് നിങ്ങൾക്ക് ചൂസ് ചെയ്യാം. ലീഫിൻ്റെ ഒരു സൈഡ് കംപ്ലീറ്റ് ആയിട്ട് പെയിൻറ്റ് ചെയ്യാം. ഈ പിങ്ക് കളറ് സെലക്ട് ചെയ്തതിനേക്കാളും കുറച്ചും കൂടി നല്ലത് എനിക്കിങ്ങനെ തോന്നിയത് സിൽവർ അല്ലെങ്കിൽ കോപ്പർ കളർ, അതൊക്കെയാണെങ്കിൽ കുറച്ചും കൂടി ഭംഗി ഉണ്ടാവും കേട്ടോ. അപ്പോൾ അതൊക്കെ ഞാൻ നേരത്തെ പറഞ്ഞ പോലെ ഓരോരുത്തരുടെ ഇഷ്ടത്തിനനുസരിച്ച് ചെയ്യാം. ഇനി ഇതുപോലെ ബോട്ടിലിൻ്റെ മുകളിൽ ഇങ്ങനെ സ്റ്റിക്ക് ചെയ്യുക. അതിന് ശേഷം ഫിംഗർ ഉപയോഗിച്ച് ഇങ്ങനെ എല്ലാ സൈഡും ഒന്ന് പ്രസ് ചെയ്ത് കൊടുക്കുക. കണ്ടില്ല, ഇതുപോലെ ലീഫ് ഇങ്ങനെ അവിടെ സ്റ്റിക്ക് ചെയ്ത് നിൽക്കും. ഇനി അടുത്ത ലീഫ് നേരത്തെ ചെയ്ത പോലെ തന്നെ പെയിൻറ്റ് ചെയ്യാം. ഇനി ഈ ലീഫ് ബോട്ടിലിൽ ഇങ്ങനെ കുറച്ച് ഗ്യാപ്പ് വിട്ടിട്ട് ഇങ്ങനെ സ്റ്റിക്ക് ചെയ്യാം. പിന്നെ നേരത്തെ ചെയ്ത പോലെ തന്നെ നല്ലതുപോലെ പ്രസ് ചെയ്ത് കൊടുക്കുക. കണ്ടോ, ഇതുപോലെ ഓരോ ലീഫും കുറച്ച് ഗ്യാപ്പ് വിട്ടിട്ട് അടുത്തടുത്തായിട്ട് ചെയ്യാം. ഇതുപോലെ ബോട്ടിലിൽ കുറച്ച് ഗ്യാപ്പ് വിട്ടിട്ട് വേണം ഓരോ ലീഫും ഇങ്ങനെ സ്റ്റിക്ക് ചെയ്യേണ്ടത്. ഇപ്പോൾ മനസ്സിലായില്ലേ ഈ ഒരു ഭാഗം? ഇനി ഞാൻ എടുക്കുന്നത് ബ്ലാക്ക് അക്രിലിക് കളറാണ്. ഇനി ഇതുപോലെ ഒരു ചെറിയ പീസ് സ്പോഞ്ച് എടുക്കാം. അതിനുശേഷം ബ്ലാക്ക് കളറിൽ നല്ലതുപോലെ ഒന്ന് ഡിപ്പ് ചെയ്തെടുത്തതിന് ശേഷം ഇതുപോലെ ഇങ്ങനെ ബോട്ടിൽ ഇങ്ങനെ പ്രസ് ചെയ്ത് കൊടുക്കുക. പിന്നെ ഇവിടെ ബ്രഷ് യൂസ് ചെയ്യേണ്ട കേട്ടോ. കാരണം ബ്രഷ് യൂസ് ചെയ്യുമ്പോൾ ഈ ലീഫിൻ്റെ ഗ്യാപ്പിലേക്കൊക്കെ ബ്രഷ് പോകാൻ ചാൻസ് ഉണ്ട്. അപ്പോൾ ആകെ ഫിനിഷിംഗ് കിട്ടൂല. അപ്പോൾ ഇവിടെ ഏറ്റവും നല്ലത് ഈ സ്പോഞ്ച് വെച്ചിട്ട് പെയിൻറ്റ് ചെയ്യുന്നതാണ്. ഈ ലീഫിൻ്റെ മുകളിൽ പെയിൻറ്റ് ചെയ്യേണ്ട ആവശ്യം നിർബന്ധമായിട്ടില്ല, വേണമെങ്കിൽ ചെയ്യുക, അത്രയേ ഉള്ളൂ. പക്ഷേ ബാക്കി എല്ലാ ഗ്യാപ്പും ഫില്ലാണ്, കാരണം ഒരിക്കലും ഈ മഞ്ഞ കളർ ഒട്ടും കാണാത്ത രീതിയിൽ വേണം പെയിൻറ്റ് ചെയ്യേണ്ടത്. ഇപ്പോൾ ബോട്ടിൽ കംപ്ലീറ്റ് ആയിട്ട് ഞാൻ പെയിൻറ്റ് ചെയ്തു. പിന്നെ ലീഫുള്ള ഭാഗത്ത് കുറച്ച് ഭാഗത്തൊന്നും ഞാൻ പെയിൻറ്റ് ടച്ച് ചെയ്തിട്ടില്ല. അപ്പോൾ അത് നേരത്തെ പറഞ്ഞ പോലെ പ്രശ്നമില്ല. ഇത് സിൽവർ കളറിലുള്ള ഗ്ലിറ്റർ പൗഡറാണ്. ഇനി അടുത്ത സ്റ്റെപ്പ് ഇത് വെച്ചിട്ടാണ്. ഈ ബ്ലാക്ക് പെയിൻറ്റ് ഡ്രൈ ആവുന്നതിന് മുമ്പ് പെട്ടെന്ന് ചെയ്യേണ്ട ഒരു കാര്യമാണ് ഈ ഗ്ലിറ്റർ പൗഡർ വിതറ എന്നുള്ളത്. അപ്പോൾ ഈ ബോട്ടിൽ കംപ്ലീറ്റ് ആയിട്ട് ഗ്ലിറ്റർ പൗഡർ ഇങ്ങനെ വിതറി കൊടുക്കുക. കണ്ടില്ല, ഇതുപോലെ ബോട്ടിൽ കംപ്ലീറ്റ് ആയിട്ട് വിതറി കൊടുക്കേണ്ടതാണ്. ഇനി ഓരോ ലീഫിൻ്റെ തണ്ട് ഇങ്ങനെ കാണും, അത് പതുക്കെ അങ്ങോട്ട് പറിച്ചെടുത്താൽ മതി. അപ്പോൾ ഇത് വരക്കാൻ അറിയാത്തവർക്ക് പോലും ചെയ്യാൻ പറ്റിയ നല്ലൊരു ട്രിക്കാണ്. ഇനി ഓരോ ലീഫ് ഇങ്ങനെ എടുത്തു മാറ്റുക. അപ്പോൾ ഇത് വളരെ സിമ്പിളാണ്, കാരണം ഈ തണ്ടും ഇങ്ങനെ പിടിച്ചെടുത്തു മാറ്റാനേ ഉള്ളൂ. ആ പിങ്ക് ഷെയ്ഡിൻ്റെ ഇടയിൽ ചെറിയൊരു മഞ്ഞ ഷെയ്ഡ് ഇങ്ങനെ വരുന്നുണ്ടല്ലേ, അത് ഫസ്റ്റ് മഞ്ഞ പെയിൻറ്റ് നമ്മൾ കൊടുക്കണില്ലേ, അതുകൊണ്ട് വരുന്നതാണ്. അപ്പോൾ ഇങ്ങനെ ഡബിൾ ഷെയ്ഡ് കിട്ടാൻ വേണ്ടിയാണ് ഫസ്റ്റ് മഞ്ഞ പെയിൻറ്റ് ചെയ്യുന്നത്. അപ്പോൾ ഈ ബോട്ടിൽ ആർട്ട് കഴിഞ്ഞാൽ ഇതുപോലെ ഇരിക്കും, നല്ല ഭംഗിയത് കാണാൻ. വരക്കാൻ ഒട്ടും അറിയാത്തവർക്കും ചെയ്യാൻ പറ്റിയ നല്ലൊരു വർക്കും കൂടിയാണിത്. കാരണം ഇതിങ്ങനെ ചെയ്തു വെച്ച് കഴിഞ്ഞാൽ വരച്ചതാണ് തന്നെ പറയുള്ളൂ. എങ്ങനെയുണ്ട്, നിങ്ങൾക്ക് ഇഷ്ടമായോ? നല്ല ഭംഗിയില്ലേ കാണാൻ? അപ്പോൾ നിങ്ങളെല്ലാവരും ഇത് ട്രൈ ചെയ്ത് നോക്കുക, എന്നിട്ട് അതിൻ്റെ ഫീഡ്ബാക്കൊക്കെ അറിയിക്കുക. പിന്നെ ഇപ്രാവശ്യം ഞാൻ ആരും പേര് ഹൈ പറയുന്നില്ല, ഞാൻ അടുത്ത വീഡിയോയിൽ പറയാം. കാരണം ഒന്നും എഴുതിയെടുത്തിട്ടില്ല കേട്ടോ, കുറച്ച് തിരക്കിലായിരുന്നു. അപ്പോൾ അടുത്തൊരു വീഡിയോ വരുന്നത് വരെ ഓക്കെ, ബൈ.